பக்ஷி பாடி அனுஸ்வரங்கள் அதிரசமாய் வர்ணமயூரம் நடனங்களாடி பீலிகள் நீர்த்தி ஏழகா நம்முடைய வீட்டில் நந்தன தேரி வசந்தம் வீண்டும் விருந்து வந்து എന്ത്
പൈസ എന്റെ പോക്കറ്റിലില്ല നീ ആ കൊച്ചിനെ വെയിൽ ഒളിപ്പിച്ച് കറുപ്പിക്കില്ലേ അമ്മേ നീ മുകുന്ദേട്ടന്റെ ചേച്ചി വരുന്നു നല്ല ആൾക്കാരാ ഇന്നലെ രാത്രി വരാന്ന് പറഞ്ഞിട്ട് വരാനിരുന്നതാ മൂപ്പര് അടിച്ച് ഫിറ്റ് ആയിപ്പോയി ഫിറ്റ് ആയതൊന്നല്ല ഓഫ് ആയതായിരിക്കും എനിക്ക് കഴിച്ചു കഴിഞ്ഞാൽ അത് വയറ്റിൽ ഇട്ടു നടക്കാൻ വലിയ പാടാ അതുകൊണ്ട് ഞാനത് അപ്പ തന്നെ അങ്ങോട്ട് ഒഴിവാക്കും അതായത് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ വാള് വെക്കാന്ന് പറയും അഖിലയ്ക്ക് മനസ്സിലായില്ല അല്ലേ ടിപ്പു സുൽത്താന്റെ വാളേ എന്തൊക്കെയുണ്ട് വിശേഷം വിഷുവിന്റെ ഡ്രസ് ഒക്കെ എടുത്തോ ഓ കാട്ടുകോഴിക്ക് എന്ത് കർക്കട ചങ്കരാന്തി വന്ന കാലി നിൽക്കാതെ അകത്തേ കയറി വാ മിലിട്ടറിയാ നമ്മളെ മേലെ വീട്ടിലെ തോമസിനെ മോൻ വന്നപ്പോ കൊണ്ടുവന്ന ഒന്നുകൂടെ വയ്ക്കട്ടെ അയ്യോ മതി മണക്കും ആ മിലിട്ടറിക്ക് മണം ഉണ്ടാവില്ല ആ പറഞ്ഞത് ശരിയാ മിലിട്ടറിക്ക് മണം ഉണ്ടാവില്ല പക്ഷെ വാ മണക്കും എടോ അച്ചുവേ അവള് പോലീസ് നായയുടെ എനവാ മണത്ത് പിടിക്കും എന്തായാലും ഇന്ന് നമ്മൾ എടുക്കുന്ന അവൾക്കറിയാം അവിടുന്ന് അല്ലേ തണുത്ത വെള്ളം എടുത്തോണ്ട് വന്നേ അയ്യോ കഴിഞ്ഞു അതെ ഒന്നടിച്ചാലും രണ്ടടിച്ചാലും മണക്കും അപ്പൊ പിന്നെ മൂന്നായാലും എന്താ നീ എന്നെ കൊലക്ക് കൊടുക്കല്ലേ അച്ചു ഞാനത് ചെയ്യോ ഇതും കൂടി എന്റെ വലിക്ക് വേണ്ടടാ അച്ചു അവൾ എന്നെ ചീത്ത പറയും അറിഞ്ഞെങ്കിലല്ലേ ചീത്ത പറയൂ അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് പോണം വേണ്ട അച്ചു പിടിക്കുന്ന ഇനി വായം തുറക്കും എന്തിനാ തുറക്കുന്ന അയ്യോ വേണ്ട 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 മിക്സ് ഒക്കെ ഞാൻ തന്നെ പ്രതിക്കോളാം ഉള്ളോട്ട് ഉള്ളോട്ട് ഇനി ചാരതല്ല ഗമയന്തി ഒന്നാ പോലും പിടിക്കാൻ പറ്റില്ല അതെ ഞാൻ 20 കൊല്ല അതിന്റെ ഭാര്യ പറ്റിക്കാൻ തുടങ്ങിയിട്ട് 20 കൊല്ലം ഒരു കുഴപ്പമില്ല ചെറിയൊരു നീറ്റലുണ്ടാവും അത് പ്രശ്നമാക്കണ്ട എന്നാ പിന്നെ അലയം വിട്ടോ നമുക്ക് പിന്നെ കാണാം അപ്പൊ നീ വരുന്നില്ലേ ഞാനിപ്പോ വന്നാ ശരിയാവില്ല ചേട്ടൻ പോയിക്കോ പിന്നെ ഞാനായിരുന്നു കൂട്ടെന്ന് ശാരദയോട് പറയണ്ട എടാ ദുഷ്ടനൊക്കെ ശാരദയെ പിടിച്ചാലോ അപ്പൊ ഞാൻ നാല് പേർക്കൊക്കെ ഇങ്ങനെ അടിക്ക ഇന്നെന്താണ് വല്ലാത്തൊരു നോട്ടം അല്ല ഈ വിയർക്കണ കണ്ടപ്പോ ഒന്ന് നോക്കിയതാ അടിച്ചു അല്ലേ ഞാൻ അടിച്ചില്ല വെറുതെ അച്ചോട്ടൊന്ന് വർത്തമാനം പറഞ്ഞു ദേ കള്ളം പറയരുത് തണുത്ത വെള്ളം ചോദിച്ചപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഒന്ന് കഴിച്ചു എന്ന് കരുതി ഞാൻ ഒന്നും പറയില്ല പക്ഷെ നുണ പറയരുത് അടിച്ചു ഒന്ന് ദേ വീണ്ടും കള്ളം പറഞ്ഞു പിന്നെ അച്ചു നിർബന്ധിച്ചപ്പോ ഇനി ഇങ്ങോട്ട് വരട്ടെ ഞാൻ നാല് വർത്താനം പറയുന്നുണ്ട് അയ്യോ ഒന്നും പറയലേടോ ഇന്ന് വിഷുവല്ലേ കുട്ടികൾ കഴിച്ചു കഴിഞ്ഞെങ്കിൽ നീ ചോറെടുത്ത് നോക്ക് വല്ലാത്ത വിശപ്പ് ഇന്ന് നമുക്ക് ഒന്നിച്ചിരിക്കാം സ്റ്റോപ്പ് സ്റ്റോപ്പ്
മനസ്സിലെ വിഷമം കൊണ്ട് അവന്റെ അപ്പം പണിയിൽ നിന്ന് വീണ് മരിച്ചപ്പോ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഞാൻ ഒരു ഒറ്റ ഒഴുത്തിനാ പാലക്കാടുള്ളവൻ അലിയന്റെ വീട്ടിൽ ഞാൻ പോയി പറഞ്ഞു പീരുമേടുള്ളവന്റെ പെങ്ങളെ ആളെ വിട്ട് അറിയിച്ച് ഇതെല്ലാം ഞാൻ ചെയ്തിട്ടും അവൻ എന്നെ അടിയന്തരം അറിയിച്ചില്ലടാ പിന്നെ എനിക്ക് എങ്ങനെ വിഷമം ഉണ്ടാവും നീ വിഷമിക്കണ്ട നിനക്കൊരു അവസരം ഉണ്ടാവും എന്തവസരം നിന്റെ അച്ഛനും പനമെന്നല്ലേ കാരണേ വീഴാതിരിക്കില്ല വെയിറ്റ് ചെയ്യേ പിന്നെ വേറൊരു കാര്യമുണ്ട് നിന്റെ വീടെത്തി നീ കള്ളു കുടിച്ചിട്ടുണ്ട് പക്ഷേ ഡീസന്റ് ആയിരിക്കും അതിനെന്താ സംശയം ഞാൻ എത്ര കുടിച്ചാലും ഡീസന്റാ എടി മനുഷ്യ കൊയ് കൊയ്താളെ കുടവാണി ഇറങ്ങി വരാൻ എടി പിട്ടക്കാരി നീ ഇറങ്ങി വാടി അവളെ അകത്ത് കയറി മധുപൂത ആഘോഷിക്കാൻ വന്നവനല്ല ഞാൻ നീ എന്റെ കെട്ടിയോളല്ലേ ആണെങ്കിലേ പറഞ്ഞ ശ്രീധരൻ തരായിരുന്നു എവിടെ തരാൻ നല്ലൊരു ദിവസമായിട്ട് വെറുതെ ആഹാ കണ്ണും കൈയും കാലും കാട്ടി നീ എന്നെ സൗന്ദര്യത്തെ ലൈൻ കമ്പി പോലെ വളച്ചെടുത്തു നേരം വെളുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു പരിഹാരം ഉണ്ടാക്കി തരാം അത് മതി ഈ സാധനത്തിന് ഇവിടുന്ന് കൊണ്ടുപോയാ മതി നിനക്ക് എന്റെ വക രണ്ടു കുട്ടികളും ഫ്രീയാ ആര് തരും അങ്ങനെയൊക്കെ ചെന്നേ ഞാൻ ചെന്നാലൊന്നും ആ ബഹളം തീരില്ല ആ തീരണം എന്നുണ്ടെങ്കിലേ അവൻ കുടിച്ച വെള്ളം തലേന്ന് ഇറങ്ങണം നീ വാടക്ക തലവിധി ഇന്നലെ രാത്രി അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ലേ പിന്നെ നിങ്ങൾ ഇന്നലെ എന്തൊക്കെയാ വിളിച്ചു കൂവിയത് ഇന്ന് നാണം കെടുത്തും തന്നെ തീരുമാനിച്ചു അല്ലേ അതൊക്കെ പോട്ടെ നമുക്ക് പോവാം ഞാൻ ഒരാഴ്ച കഴിഞ്ഞേ വരുന്നുള്ളൂ മതി പതുക്കെ വന്നാ മതി പക്ഷെ ഇപ്പൊ എന്റെ മോളെ വീടിന്റെ താക്കോൽ ഇങ്ങതാ എന്താ മൂന്നേട്ടാ രാവിലെ തന്നെ രണ്ടാളും കൂടി പെട്ടെന്നൊരു യുദ്ധം വന്നാ നമ്മൾ എന്താ ചെയ്യാന്ന് ഭാര്യയോട് ചോദിക്കായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായ യുദ്ധമാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ അങ്ങനെ ഒരു കുഴപ്പക്കാരനല്ല പിന്നെ മനുഷ്യന്റെ ഫീലിംഗ് അത് ചിലപ്പോ മറ്റവനെ കൊണ്ട് നിർത്താനാവും അപ്പത്തിനടിക്കും എന്നാ മുകുന്ദേട്ടൻ ഇപ്പൊ പോകണ്ട രണ്ടു ദിവസം കഴിഞ്ഞു പോയാ മതി ഞാൻ ഒന്ന് റെഡി ആവട്ടെ അതെ നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ താക്കോല് തരാം വേണ്ട ഞാൻ പോണില്ല നിന്നെനിക്ക് നന്നായിട്ട് അറിയാം പശു വാല് പൊക്കണതും കാള വാല് പൊക്കണതും എന്തിനാന്ന് ഈ മുകുന്ദനെ നന്നായിട്ട് അറിയാം ആ കളി എന്നോട് വേണ്ടേ ഇവിടെ ഒറ്റയ്ക്ക് നിന്നാലേ വേറെ ആള് വന്ന് നിന്നെ പീസ് കെട്ടും ആട്ടെ എന്റെ അച്ഛൻ പോയോ ഇല്ല എന്തേ ഏ ഒന്നുമില്ല എന്തായാലും എന്നെ ഇപ്പൊ കാണണ്ട അയ്യോ എന്റെ അമ്മ അഖിലേ നീ വരുന്നില്ലേ ഇല്ല അച്ഛൻ നടന്നോളൂ ഞാൻ റെഡി ആയിട്ടില്ല അവളുടെ മേക്കപ്പ് തീരട്ടെ ദേ അമ്മേ കളിയാക്കണ്ട കേട്ടോ അസൂയ ആ പിന്നെ നിങ്ങൾ ഓഫീസിൽ നിന്ന് വരുമ്പോ നമ്മുടെ അച്ചോട്ടന്റെ വീട്ടിലൊന്ന് കയറണം ഗീതയ്ക്ക് ഒരു ആലോചന വന്നിരുന്നു പാലക്കാട്ട് നിന്ന് അതെന്തായെന്ന് ചോദിക്കണം ശരി സമയം കിട്ടിയാ കേറാം വരട്ടെ Thank you.
വൈകിയോ? ദേ അധികം വീർപ്പിക്കണ്ട, പൊട്ടിപ്പോവും. അല്ല, ഇന്നലെ എന്താ വീട്ടിൽ വരാത്തെ? എനിക്കേ സൗകര്യമില്ല. അയ്യടാ, എന്നാ സാറിന്റെ സമയ സൗകര്യം പറഞ്ഞാ വന്നു കണ്ടോളാം. നീ രാവിലെ എന്നെ കളിയാക്കുവാ? അയ്യോ, തോന്നിയോ? ദേ, നീ എന്നെ അധികം പഠിപ്പിക്കല്ലേ. ഇല്ല, പഠിപ്പിക്കുന്നില്ല. വന്ന് വണ്ടി കയറ്. വലിയ പത്രാസ് ഒന്നും കാണിക്കണ്ട, ഞാനും ഒരു വണ്ടി മേടിക്കും. അത് ഇതുപോലെ ആട്ടോ എന്നായിരിക്കില്ല, കാർ മേടിക്കും. എന്നിട്ട് വിഷ്ണുവേട്ടനെ അതിലിരുത്തി ഒരു പറപ്പിക്കലുണ്ട്. എത്ര മധുരമായ നടക്കാത്ത സ്വപ്നം. ഓ, ഞാൻ വാങ്ങും. എനിക്ക് ജോലി കിട്ടട്ടെ, സത്യം. ഈ മയിലാടുന്നത് കണ്ട് കോഴിയാടിയാ കോഴിയുടെ തല പോകും, മനസ്സിലായോ? ഞാൻ വെറുതെ പറഞ്ഞതാടി എന്റെ കമ്പ്യൂട്ടർ പെണ്ണേ. ഞാൻ ഇനി മിണ്ടില്ല. ഇപ്പൊ വാദി പ്രതിയായോ? വാ, പോകാം, വണ്ടി കയറ. അച്ചുവേ. അല്ല, ഇതാര്? ഇതെന്താ ഒറ്റയ്ക്ക്? ഞാൻ ഓഫീസ് വിട്ട് വരിക. അപ്പൊ ഇവിടെ ഒന്ന് കയറാമെന്ന് ഓർത്തു. ആ, എന്തായി മോളുടെ ആലോചന? അതിപ്പോ നടക്കാൻ പോണില്ല. അതെന്താ? അവക്ക് ചെക്കനെ പിടിച്ചില്ല. അതുകൊണ്ടൊന്നും അല്ല അമ്മാവ, പിന്നെ എനിക്കിപ്പോ കല്യാണം വേണ്ട. ആദ്യം ഏട്ടന്റെ കഴിയട്ടെ. അയ്യോ, നമ്മേ. ആ, വാ വാ വാ. അച്ചു, നീ എവിടെ ആയിരുന്നു? ഞാൻ സുഖവാസ കേന്ദ്രത്തില്. ഏ, അതായത് ബാത്റൂമില്. ഇന്നലത്തെ വിക്സ് ശരിയായില്ലേ? ഒക്കെ ഞാൻ അറിഞ്ഞു. ഒരുപാട് കഥ കേട്ടും വായിച്ചു അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാ വിക്സ് തിന്നുന്ന കഥ കേൾക്കുന്നത്. വിക്സോ? ആലുവ പാലം മൊത്തം വിഴുങ്ങുന്ന പാർട്ടികളും ഉണ്ട്. അത് ഞങ്ങൾക്കൊട്ടൊന്ന് വെച്ചതാണല്ലോ. അങ്ങനെ തോന്നിയോ? ഇവിടെ അധികം നേരം ഇരിക്കണ്ട, നമുക്ക് പോയേക്കാം. എന്താ രണ്ടാളും കുശി കുശിക്കണേ? നിന്നെ പെട്ടെന്ന് കെട്ടിച്ചുവിടുന്ന കാര്യം പറയായിരുന്നു. ശാരദയ്ക്കും കുട്ടികൾക്കും ഒക്കെ സുഖമാണോ? ദൈവ സഹായത്താൽ ഇതുവരെ ഒരു കുഴപ്പവുമില്ല. എന്താച്ചു? ഞാനിപ്പോ വരാം. ഇന്നലെ തുടങ്ങി ഓട്ടാ, ഇതുവരെ നിന്നിട്ടില്ല. അതെ, ഈ കട്ടൻ ചായയിലെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്ക. അപ്പൊ ചേട്ടൻ അങ്ങനെ ആയിരിക്കും നിന്നതല്ലേ? അതെ. അത് പോട്ടെ, ചെക്കൻ എന്താ ചോദിച്ചേ? ഒന്നും കാര്യമായിട്ട് ചോദിച്ചില്ല, ഒരു 4 ലക്ഷം മാത്രം. എന്നിട്ട് എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, നോട്ട് അച്ചടിച്ചു തുടങ്ങുമ്പോ അവിടെ എത്തിക്കാമെന്ന് വിഷ്ണുട്ടും പറഞ്ഞു. അഖിലയുടെ കാര്യം നോക്കണ്ടേ? ആ, നോക്കണം. ഇത്തിരി കടവുണ്ട്, പിന്നെ ജാതകവും ശരിയാകണ്ടേ. ആദ്യം ഇതങ്ങട് കഴിയട്ടെ, ഞാൻ ഇറങ്ങുക. ചിലപ്പോ അച്ചു ഇറങ്ങാൻ വൈകും. അച്ചുവേ, എന്നാലേ. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ. നല്ല ബെസ്റ്റ് പോസ്റ്റ്, ഒരു ലൈൻ കൊടുത്ത് നോക്കിയാലോ? ദൈവമേ, എന്റെ ഫ്യൂസ് അടിച്ച് കളയല്ലേ. അല്ല, എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? എന്ത് കംപ്ലൈന്റ്? ഫ്യൂസ് കംപ്ലൈന്റോ കണക്ഷൻ കംപ്ലൈന്റോ അങ്ങനെ എന്തെങ്കിലും? ഏയ്, ഒന്നുമില്ല. അന്ന് ഞാൻ മറ്റെന്തെങ്കിലും സഹായം ചെയ്യാം. ഓ, അതൊക്കെ ബുദ്ധിമുട്ടാവൂലേ. എന്ത് ബുദ്ധിമുട്ട്, ഞാൻ ഒരു ലൈൻമാൻ ആണെങ്കിലും കുട്ടിക്ക് വേണ്ടി ഒരു പോസ്റ്റ് മാൻ ആവാനും ഒരു വാച്ച്മാൻ ആവാനും എനിക്ക് മടിയില്ല. അത്രയ്ക്ക് ജെന്റിൽമാൻ ആണ് ഞാൻ. ഈ നാട്ടിൽ ഏത് ലൈൻ പൊട്ടിപ്പോയാലും അത് കൂട്ടിക്കൊടുക്കുന്നത് ഞാനാണ്. ആ, എനിക്ക് സ്വന്തമായിട്ട് ഒരു ലൈൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കുട്ടിക്ക് ലൈൻ വല്ലതും വേണോ? വേണമെങ്കിൽ ഇപ്പൊ വേണ്ട, ആവശ്യം വരുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി ഞാൻ പറഞ്ഞോളാം. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, അതിന് കുട്ടി എന്തിനാ ഇങ്ങനെ ഷോർട്ട് ആവുന്നത്? കുട്ടി, സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറഞ്ഞാൽ ഫേസും ന്യൂട്രം പോലെ. പുരുഷൻ ഫേസ്, സ്ത്രീ ന്യൂട്രൻ, അതാണ് പ്രകൃതി. ഇവിടെ ഞാൻ ഫേസും കുട്ടി ന്യൂട്രും. ഫേസും ന്യൂട്രും ചേർന്നാൽ ഒരു ബൾബ് കത്തും. ഇവിടെ നമ്മൾ രണ്ടുപേരും ചേർന്നാൽ നല്ലൊരു ജീവിതം ഉണ്ടാവും. കുട്ടി എന്ത് പറയുന്നു? ഞാൻ പറയടാ. അല്ല, ന്യൂട്രൽ ഫേസ് ലൈൻ കൊടുക്കാൻ വേണ്ടി. അല്ല, ഫേസ് ന്യൂട്രൽ. നീ കുറെ നാളായിട്ട് ലൈൻ കൊടുക്കാൻ കറങ്ങാണെന്ന് എനിക്കറിയാം. അടിച്ചു.
അപ്പൊ ചുരുക്കി പറഞ്ഞ ഗീതയുടെ കല്യാണം നടക്കില്ല. എങ്ങനെ നടക്കാനാ? 4 ലക്ഷം പോയിട്ട് 40,000 രൂപ ആ പാവത്താന്റെ കയ്യിലില്ല. ആ അത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർമ്മ വന്നത്. മുകുന്ദന് കൊടുക്കാനുള്ള കാശ് കൊടുത്തില്ലെങ്കിൽ അവൻ നമ്മുടെ മോക്ക് സ്വയം കൊടുക്കില്ല. എങ്ങനെയെങ്കിലും ആ 5 പവൻ വാങ്ങി കൊടുക്കണം. നിങ്ങളും കേട്ടതല്ലേ അവൻ പറഞ്ഞത്? കൊടുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ കഴിയണ്ടേ? ഇപ്പൊ തന്നെ 2 മാസം ശമ്പളം മുൻകൂർ വാങ്ങിച്ചിരിക്കുക. എല്ലാവർക്കും ഡ്രസ്സൊന്നും വാങ്ങണ്ടായിരുന്നു. നീ എന്താ ശാരദ ഈ പറയുന്നേ? ഞാനല്ലാതെ നമ്മുടെ മക്കൾക്ക് വേറെ ആരാ വാങ്ങിക്കൊടുക്ക? കഷ്ടപ്പാടൊക്കെ തീരും, മക്കൾക്കൊരു ജോലി കിട്ടും വരെ നമ്മൾ സഹിച്ചേ പറ്റൂ. ഇതൊക്കെ ആലോചിച്ച് വെറുതെ തല പുണ്ണാക്കണ്ട കിടക്കാൻ നോക്ക. ഇക്കാലത്ത് ഒറ്റയെണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റില്ല. നമ്പർ പ്ലേറ്റ് ശരിയല്ലാന്ന് പിഴ കെട്ടണമെന്ന്. എന്നിട്ട് എന്നിട്ടെന്താ ഒരു 50 നോട്ട് എടുത്ത് വീശി അയാളുടെ സൂക്കേട് തീർന്നു. ഇവന്മാരുടെ വൃത്തികെട്ട പിരിവ് കൊണ്ട് വണ്ടി റോഡിൽ ഇറക്കാൻ പറ്റുന്നില്ല. എവിടെയും ഒടുക്കത്തെ പിരിവില്ലാത്തത്, ശവപ്പെട്ടിക്ക് വരെ ഉണ്ട് പിരിവ്. എടാ വിഷ്ണു, നിന്റെ ആള് വരുന്നു. അമ്പലം വരെ. ഒക്കെ അവന്റെ സമയം. നമ്മൾ 7 കൊല്ലായി ഉരുട്ടാൻ തുടങ്ങിട്ട് ഇതുവരെ ഒന്നിന്റെ നോട്ടം. അതിനൊക്കെ ഒരു യോഗം വേണം, പിന്നെ ഇത്തിരി നമ്പരും. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. നിന്റെ അച്ഛൻ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. എന്നിട്ട്? ഓ, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. മൂപ്പർക്ക് എന്നെ കൊണ്ട് കെട്ടിക്കാനാ ധൃതി. അതുപോട്ടെ, എന്നാ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? രാവിലെ 4 ചക്രം കീശയിലിടാനാ ഈ വണ്ടിയായിട്ട് ഇറങ്ങിയത്. അല്ല, നിന്നെ കൊണ്ട് ചുറ്റാനൊന്നുമല്ല. അതിന് വിഷ്ണുവിന്റെ വണ്ടിക്ക് 3 ചക്രമല്ലേ ഉള്ളൂ. ഓ തമാശ. അല്ല, ആർക്ക് വേണ്ടി എത്ര കഷ്ടപ്പാട്? നിന്റെ അച്ഛൻ ചേരുന്നവർക്ക് വേണ്ടി. എന്റെ അച്ഛനെ പറയരുത്. പഠിത്തം കഴിഞ്ഞിട്ടേ ഈ പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരൻ ഡ്രൈവർ വേണ്ടെന്ന് പറയുമ്പോഴാ എന്റെ തനി സ്വഭാവം നിന്റെ അച്ഛൻ അറിയാൻ പോകുന്നത്. അതിരിക്കട്ടെ, വല്ല കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കണ്ടുവച്ചിട്ടുണ്ടോ? പിന്നെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾക്ക് ഒരു എഞ്ചിനീയർ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിനെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ അസൂയപ്പെടാൻ മാത്രം നീ ലോകസുന്ദരിയെന്നല്ലോ. ഞാൻ വെറുതെ പറഞ്ഞതാടോ? ഒരു പാവം ഓട്ടോറിക്ഷക്കാരന് ലോകസുന്ദരിയൊന്നും വേണ്ട. ജോലി ചെയ്ത് തളർന്നു വരുമ്പോ ഒരു നേരത്തെ കഞ്ഞി നേരാവണ്ണം എടുത്തു തരുന്ന എന്റെ രാജകുമാരി മതി. അത് കൈവിട്ട് പോകാതിരുന്നാ മതി. ഇങ്ങനെയാണെങ്കിൽ പോകും. പല ആലോചനകളും വരുന്നുണ്ട്. ആരെങ്കിലും വന്ന് കൊടുക്കുന്നതിന് മുൻപ് വേണമെങ്കിൽ കെട്ടിക്കോ. എന്നാ ഇപ്പൊ തന്നെ കെട്ടു. ഞാൻ പോണോ? നാളെ കാണാം. ശരദേ, എന്താ പറ്റിയ? പോയി അച്ഛനെ വിളിച്ചോണ്ട് വാ. ീരനെ വണങ്ങിനാ മാത്രീ പതി
ശരിയാവണമെന്നില്ല, മനസ്സിനുണ്ടാക്കിയ ആ വേർപാടാ പെട്ടെന്നുള്ള ഷോക്കിന് കാരണം. അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും. ആരെങ്കിലും അടുത്തുണ്ടാവണം. ഭക്ഷണമോ വെള്ളമോ കഴിക്കാൻ അവർ മടിക്കും, പക്ഷെ അതിന് സമ്മതിക്കരുത്. എന്തെങ്കിലുമൊക്കെ ഇടപെട്ട് കൊടുക്കണം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ, ഞാൻ ഇറങ്ങട്ടെ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരും കരുതിയല്ലോ. ഇനി ചിലതൊക്കെ മറക്കണം. അച്ഛന്മാരും മറക്കാൻ പറ്റുമോ? ഇല്ല മോളെ, എല്ലാം ദൈവവിധിയാണെന്ന് കരുതി സമാധാനിക്ക. ദുഃഖം ഉണ്ടാവും, വേദന ഉണ്ടാവും, പക്ഷെ ഇങ്ങനെ ഇരുന്നാൽ നിന്റെ താഴെയുള്ളവരും കൂടി തളർന്നു പോവും. അത് പോട്ടെ, അവർക്കൊക്കെ ഇനി ധൈര്യവും സമാധാനവും കൊടുക്കേണ്ടത് നീയാണ്. ഇനി നിന്നിലാണ് എല്ലാ വിശ്വാസവും. അച്ഛൻ എവിടെയൊക്കെ ഉണ്ടെന്ന് കരുതി സമാധാനിക്കാം. എന്റെ ചങ്ങാതി മാത്രായിരുന്നില്ല ശേഖരേട്ടൻ, എന്റെ കൂടപ്പിറപ്പായിരുന്നു. ഇന്നലെ ഞാൻ സീഫുഡിലെ മാനേജറെയും എംഡിയെയും കണ്ടിരുന്നു. ശേഖരേട്ടന്റെ വേർപാടിലെ അവർക്ക് വളരെ പ്രയാസമുണ്ട്. അച്ഛന്റെ പേരിൽ കുറച്ച് പണം ഉടനെ കിട്ടും. ആ പണം വാങ്ങി മോൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്തണം. പിന്നെ അച്ഛന്റെ ജോലി അവർ മോക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്കത് ഈ സന്ദർഭത്തിൽ ഒരാശ്വാസാവും. എനിക്കൊന്നും അറിയില്ല അച്ഛമ്മ. ഒക്കെ ശരിയാവും. മോള് ധൈര്യമായിട്ടിരിക്കെ, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. കരയാതെ ചെന്ന് കുളിച്ച് വല്ലതും കഴിക്കാൻ നോക്കി. ചെല്ലു മോളെ, ചെല്ല്. ഒന്ന് ചവച്ചിറക്ക ചങ്ങാതി, അല്ലെങ്കിൽ ദഹിക്കാതെ കിടക്കും. ഇങ്ങനത്തെ അമ്പഴണ്ണം ഒന്നിച്ച് പിഴിഞ്ഞാൽ ഈ അയ്യപ്പന് ദഹിക്കും. നല്ല കപ്പാസിറ്റി ഉള്ള വിലയാ എന്റെ ഈ വയറിനകത്ത്. അളയും കാര്യം പറ. പാപി ചെല്ലുന്നടം പാതാളെന്ന് പറഞ്ഞാലേ കാര്യങ്ങള്. എന്തെങ്കിലും നാല് ചക്രം കിട്ടുന്ന വിചാരിച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നതാ. അപ്പോഴല്ലേ കാലം വന്ന് അമ്മായിപ്പനെ പൊക്കിക്കൊണ്ടു പോയത്. ഓട്ടട മൂന്ത, ആ നക്കാപ്പിച്ച് കാശ് കിട്ടിയ നമുക്ക് നാല് ദിവസം മിനുങ്ങാൻ പറ്റില്ല. അയ്യപ്പനത് പറയരുത്. അയ്യപ്പനത് പറഞ്ഞാൽ അയ്യപ്പനാണ് സത്യ അയ്യപ്പനെ ഞാൻ തല്ലും. അത് അയ്യപ്പൻ മനസ്സിലാക്കിക്കോ. എന്താ ഞാൻ പറഞ്ഞാലും വല്ല തെറ്റുണ്ടോ അയ്യപ്പ? നീ എന്റെ ചങ്ങാതിയാ, അപ്പ പിന്നെ എന്തും പറയാം എന്തും ചെയ്യാം. അതിലെനിക്കൊരു സങ്കടം ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ കുടിക്കും. അത് നമ്മൾ അധ്വാനിച്ചിട്ടാ. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാശാ. അതിലാരെങ്കിലും എതിരെ നിന്നാലുണ്ടല്ലോ കൊല്ലും ഞാനവിടെ. അളിയ ചതിക്കരുത്, ഇത് വീട്ടിലേക്ക് പിള്ളേർക്കുള്ള കുറച്ച് ബേക്കറി സാധനങ്ങളാണ്. എത്ര ഫിറ്റായാലും ഞാൻ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എന്റെ പിള്ളേരെ മോന്ത കാണുമ്പോൾ എനിക്ക് അറിയാണ്ട് സങ്കടം വരും. പോലീസുകാർ ശവത്തിന് കാവലിൽ നിൽക്കണ പോലെ എന്റെ ഭാര്യയും മക്കളും എന്നെ കാത്തിരിപ്പുണ്ടാവും. നമുക്ക് പോകാൻ മൂന്ത. ഞാൻ എങ്ങോട്ട് പോവാൻ? എന്റെ ഭാര്യയും മക്കളും അവിടെയാ. എന്നൊരു പണി, ഇന്ന് എന്റെ വീട്ടിൽ കിടക്കാം. വേണ്ട, ശരിയാവില്ല.
മുകുന്ദം കുടിച്ചാ ഒന്നെങ്കിൽ എന്റെ കൂരെ കിടക്കും, അല്ലെങ്കിൽ ഞാൻ ഫുട്പാത്തിൽ കിടക്കും. ഏതായാലും വീണടം വീഷണു ലോക. നിനക്ക് അങ്ങനെ ഇരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എന്റെ മക്കളെയും കണ്ട് എന്റെ സുന്ദരിയായ ഭാര്യയുടെ വായിൽ ഇരിക്കുന്ന നാല് ചീത്തയും കേട്ട് അവളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നാലും എനിക്ക് തൃപ്തിയാവും. എന്നാ വീട്ടിൽ ചെന്ന് ഭാര്യയും കെട്ടിപ്പിടിച്ച് കിടന്നോ. ഗുഡ് നൈറ്റ്. എനിക്ക് കുറച്ച് പണിയുണ്ട്, ഇതൊക്കെ ഒന്ന് തീർക്കണേ. മുട്ട വേണ്ട. ഞാൻ ഇന്നലെ ടൗണിൽ വെച്ച് എന്റെ അച്ഛന്റെ ഓഫീസിൽ എം ഡിയെ കണ്ടിരുന്നു. അച്ഛന്റെ വേക്കൻസി അവിടെ എപ്പോഴും ഒഴിഞ്ഞെടുക്ക. മറ്റാരെങ്കിലും കയറി പറ്റുന്നതിന് മുമ്പ് മോള് പോയി ജോയിൻ ചെയ്യണം. അവരെപ്പോ വേണമെങ്കിലും ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ അവസ്ഥയില് മോൾ ആ ജോലിയിൽ പ്രവേശിക്കുന്നത് നല്ലതാ. എന്താ നീ ആലോചിക്കുന്നത് അമ്മയുടെ ഈ അവസ്ഥയിൽ? അതൊന്നും നീ ഇപ്പൊ ആലോചിക്കണ്ട. അമ്മയെ നോക്കാൻ തൽക്കാലം ബിന്ദു കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കട്ടെ, പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അച്ചുമാമന് പറയാനുള്ളത് പറഞ്ഞു, ഇനിയൊക്കെ മോളെ ഇഷ്ടം പോലെ. ഞാൻ അമ്മയെ ഒന്ന് കാണട്ടെ.
ഇരിക്കൂ. അഖില കമ്പ്യൂട്ടർ പഠിത്തം നിർത്തിയല്ലേ, അത് വേണ്ടായിരുന്നു. ഈ ജോലി എപ്പോ വേണമെങ്കിലും തുടങ്ങാമായിരുന്നല്ലോ. പഠിക്കാൻ പോയാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുഴയും സർ. ശേഖരേട്ടൻ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു. ആത്മാർത്ഥത കൊണ്ടും തൊഴിലിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നതുകൊണ്ടും എല്ലാവർക്കും അദ്ദേഹത്തെ ബഹുമാനമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം അഖിലയ്ക്ക് മനസ്സിലായോ? അഖിലയിൽ നിന്നും ഞാൻ അത് തന്നെ പ്രതീക്ഷിക്കുന്നു. ശരി. എന്താ സർ? സ്റ്റെല്ല, ഇത് അഖില. നമ്മുടെ അക്കൗണ്ട് സെക്ഷനിൽ പുതുതായി ചാർജ് എടുക്കുന്നു. ശേഖരേട്ടന്റെ മകളാ. എനിക്കറിയാം സർ. എന്നാൽ അഖിലയുടെ സീറ്റ് കാണിച്ചു കൊടുക്കൂ. ഓക്കെ സർ, വരൂ. നമസ്കാരം. നമസ്കാരം. അമ്മയ്ക്ക് അസുഖം കുറവുണ്ടോ? ഉണ്ട്. ഇതാണ് അഖിലയുടെ സീറ്റ്, ഇരുന്നോളൂ. നമസ്കാരം മോളെ. നമസ്കാരം. അഖിലയ്ക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും രമണേട്ടനോട് പറഞ്ഞാ മതി. പക്ഷേ ഒരു കാര്യമുണ്ട്, സ്ട്രോങ് ചായ ചോദിച്ചാ ലൈറ്റ് ചായ രമണേട്ടൻ തരൂ. കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറത്താണ്. പെങ്ങളുടെ കല്യാണത്തോടൊപ്പം എന്റെയും ഒന്നിച്ച് നടത്തണമെന്നാണ് അച്ഛൻ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഞാനെന്ത് ചെയ്യും? ഇത്രയും നാൾ നിന്റെ പഠിത്തം കഴിയട്ടെന്ന് കരുതി. ഇപ്പോ അച്ഛനും വിഷ്ണുവേട്ടന് കുറച്ചുകൂടി കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ എനിക്കിപ്പോ അതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ. അറിയാലോ വീട്ടിലെ സ്ഥിതി. അറിയാം. എന്നിട്ടാണോ എന്നോട് തന്നെ ഇത് പറയണത്? അച്ഛന്റെ പേരിൽ കിട്ടിയ പണം ബാങ്കിൽ അടയ്ക്കാനോ ബിന്ദുവിച്ചിക്ക് കൊടുക്കാനോ തികയത്തില്ല. അതിനിടയിൽ മൂന്നെണ്ണം പഠിക്കാൻ പോകുന്നുണ്ട്. അച്ഛന്റെ മരണശേഷം അമ്മ എണീറ്റിരുന്നിട്ടില്ല. ആ ഭാരമൊക്കെ ഇപ്പൊ എന്റെ തലയില. ഞാൻ എന്ത് ചെയ്യണം പറയ്? എല്ലാം വിട്ടറിഞ്ഞ് കൂടെ വരണോ? സ്നേഹിച്ചിട്ടുണ്ട് നിങ്ങളെ ഒരുപാട്, ഇപ്പോഴും അങ്ങനെ തന്നെയാ. പക്ഷേ ഈ നെഞ്ചില് ഇപ്പൊ പൊള്ളുന്ന തീയ. എന്നെ പ്രതീക്ഷിക്കേണ്ട വിഷ്ണുവേട്ട, ഞാൻ കാരണം വിഷ്ണുവേട്ടന്റെ ഭാവി നശിക്കണ്ട. ഈ അഖിലയുടെ യോഗം ഇങ്ങനെയൊക്കെയാണ്. നല്ലൊരു കുട്ടിയെ നോക്കി കല്യാണം കഴിച്ചോളൂ. നിന്റെ നാവ് കൊണ്ട് തന്നെ ഇത് പറയണം. അല്ലാതെ ഞാൻ എന്ത് പറയണം, എന്ത് ചെയ്യണം? അഖിലേ, കുട്ടിക്കാലം മുതൽക്കേ നിന്നെ എന്റെ പെണ്ണായി നെഞ്ചിലേറ്റ് നടന്നവനാണ് ഈ വിഷ്ണു. കാരണം നിന്നോടൊപ്പം ജീവിക്കാൻ. അറിയാം നിന്റെ ഇന്നത്തെ ചുറ്റുപാടുകൾ. കാത്തിരിക്കാം. Thank you.
ചേച്ചി ചായ. ആശ ഉറങ്ങിയോ? അവൾ ഉറങ്ങി. മോളി ചെന്ന് കിടന്നോ. ചേച്ചി നീ എപ്പോഴാ വരിക? ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാം. ദേ സമയം കളയണ്ട. ഓ 9:30 ഇപ്പൊ പോയ കാർത്തി കിട്ടും. കേറിക്കോ, ഞാൻ കൊണ്ടുപോയിടാ. നോക്കി പേടിപ്പിക്കലോ വച്ചേ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് എന്നെ ശല്യപ്പെടുത്തരുതെന്ന്. ഇഷ്ടം കൊണ്ടല്ലേ? സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ എന്റെ മോഹാനി. ഒരു പെണ്ണിനെ പോറ്റാനുള്ള വകയൊക്കെ എനിക്കുണ്ട്. അങ്ങനെ പോയാലോ. എക്സ്പോർട്ടിംഗ് അക്കൗണ്ട് ഫയൽ. രമണേട്ടാ, എനിക്ക് കഴിഞ്ഞ മാസത്തെ ഫയൽ കൂടി വേണം. തോമസ് ഏട്ടാ, ആ ബോംബെ കമ്പനിയുടെ റിപ്ലൈ കിട്ടിയോ? കിട്ടിയില്ല, വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം. ശരി. ഹലോ, അതിപ്പോ എന്ത് പറയാനാ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്താ സാൻ ഈ നാറിയ പണി? ഞങ്ങളും ഓടിക്കാൻ തന്നെയാ വണ്ടി ടാക്സി കൊടുത്ത് റോഡിലിറക്കി. വിക്രം, നീ മാറി. ക്യൂ സിസ്റ്റത്തിൽ ആദ്യം പോണ്ടത് എന്റെ വണ്ടിയാ. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാ. ഓഹോ, ഇതാരാ നിന്റെ കെട്ടിയോളോ? വിക്രം, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഇല്ല, ഉണ്ടാക്കില്ല. പക്ഷേ ഇവിടെ വണ്ടി നിറക്ക്. എന്റെ വണ്ടി കയറിയ മുള്ളൊന്നും കുത്തില്ല മോളെ. ഇങ്ങോട്ട് ഇറങ്ങിയാട്ടെ. വേണ്ട വിക്രം, അവര് പോയിക്കോട്ടെ. അതെങ്ങനെ ശരിയാവും? ഞാനും ഓടാൻ തന്നെ അതോടെ കൊണ്ടു നിട്ടിരിക്കണം. അല്ലാതെ ചന്തത്തിനൊന്നും അല്ല. വിക്രം, വെറുതെ തമാശ കാണിക്കരുത്. അവളെ നീ ഒറ്റയ്ക്ക് കൊണ്ടുപോയി തിന്നണ്ട. ഏട്ടത്തെ അനിയത്തിയും കൂടെ നിനക്ക് വേണോ? തേമ്മാടത്തെ പറഞ്ഞോ നാല്. എന്നിട്ട് ഓടിച്ചോ? ഇല്ല, ഇന്ന കിട്ടിയത്. ഓ, അപ്പൊ നാളെ മുതൽ ഓട്ടം തുടങ്ങും.
അവളുണ്ടാവോ? ആര്? ഇന്ന് പുറകിലിരുന്ന പെണ്ണ്. പെണ്ണോ? അതെ, ഇന്ന് നിന്നോടൊപ്പം കറങ്ങി നടന്ന പെണ്ണ്. ഏതവള്? ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു, ഞാൻ ഞാൻ കേട്ടാ പോണ പെണ്ണ. അപ്പൊ കല്യാണവും തീരുമാനിച്ചോ? ഇനി ആരാന്റെ ബൈക്ക് നീ ഓടിക്കണ്ട. ഇതുമായി ഞാൻ നിന്നെ കണ്ടുപോകരുത്. ഇല്ല, ഞാൻ ഓടിക്കും, അതെന്റെ ഇഷ്ട. നിങ്ങൾ വാങ്ങി തന്നൊന്നുമല്ലോ, എന്നാ അധികം സംസാരിക്കണ്ട. നീ എന്താ പറഞ്ഞത്? ഞാൻ നേഴ്സറി പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല, നിങ്ങൾ പറയും പോലെ കേക്കാം. എനിക്കുണ്ട് വിചാരവും വികാരവും പ്രേമൊക്കെ. രമേശ, എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ ബൈക്കിലോ കാറിലോ ഇരുത്തി പോവും, അതെന്റെ ഇഷ്ട. എന്നെ ആരും ഉപദേശിക്കാൻ നോക്കണ്ട. അങ്ങനെ ഉപദേശിക്കാൻ നന്നാക്കാനാണ് ഭാവമെങ്കിൽ ആദ്യം സ്വയം നന്നാവ്, എന്നിട്ട് മറ്റുള്ളവർ നന്നാക്ക്. ഇഷ്ടമുള്ളവരുടെ കൂടെ, പക്ഷെ നിന്റെ താഴെ രണ്ടെണ്ണം ഉള്ള കാര്യം നീ മറക്കണ്ട. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. നിങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഓട്ടോക്കാരന്റെ കൂടെ, അതിന് കുഴപ്പമൊന്നുമില്ലേ? നിങ്ങൾ കാരണം ഇവരുടെ ഭാവി കൂടി നശിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നശിപ്പിക്കും. നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന പാവ ഇവരെ വെട്ടികളാവാതിരുന്ന മതി. നിങ്ങൾക്കൊക്കെ വേണ്ടിയല്ലേ എന്റെ ഭാവി പോലും നോക്കാതെ ഈ കുടുംബത്തെ ഇത്രയും നാളെ ഞാൻ നോക്കിയത്? ഞങ്ങളെ നോക്കാൻ വേണ്ടി നിങ്ങളുടെ ഭാവി നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു? ഇവരാരെങ്കിലും പറഞ്ഞു? നിങ്ങൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടായില്ല, അതുകൊണ്ട് നോക്കിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണ് ഞാൻ വിവാഹം കഴിക്കും. എന്റെ ഭാവി എനിക്ക് നോക്കണം, അത് സ്പോയിൽ ചെയ്യാൻ ഞാൻ ഒരുക്കല്ല. ഒക്കെ വിധിയാണ്, അല്ലെങ്കിൽ എന്നെ നിങ്ങളെയും തനിച്ചാക്കിയിട്ട് അച്ഛൻ പോവോ? മക്കളായിരുന്നു പ്രതീക്ഷ, അതും താളം തെറ്റുന്നു. എന്റെയും കൂടി ജീവൻ എടുത്തൂടായിരുന്നു ദൈവമേ. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഭാരം വലിക്കണ കാണുമ്പോ സഹിക്കണില്ല മോളെ. കേട്ടില്ലേ അവൻ പറഞ്ഞത്? ഞാൻ എന്തെയ്യണം അമ്മേ, പറയ്. അമ്മയെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോണം? അതോ ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ഒളിച്ചോടണോ? കൂടപ്പിറപ്പുകളെ പറ്റി ആലോചിച്ചപ്പോ അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. അതും ഒരു കുറ്റമായി തോന്നുന്നു. മോളെ, നീ ഇങ്ങനെ വേദനിക്കണ കാണുമ്പോ. ഇല്ലമ്മേ, സാരമില്ല. എന്റെ ജന്മം ചിലപ്പോ ഇതൊക്കെ കേൾക്കാനും സഹിക്കാനും ഉള്ളതാവും. പക്ഷേ ചങ്കിക്കുത്തുന്ന വാക്കുകളും തിരിഞ്ഞു കുത്തുന്ന പെരുമാറ്റവും കാണുമ്പോ സഹിക്കണില്ല, സഹിക്കണല്ലമ്മേ. തീർന്നിടും മെഴുകുത്തിരിപ്പോ ജീവിതമാകെ ശോഭിതമാക്കി ഈ മണ്ണിലെന്നും എരിഞ്ഞു തീർന്നിടാ ശാപങ്ങൾ നേടിയ ജന്മമേ സ്വപ്നങ്ങളില്ലാത്ത സ്ത്രൈണമേ ഉരുകിത്തീർന്നിടും മെഴുകുത്തിരിപ്പോ ജീവിതമാകെ ശോഭിതമാക്കി ഈ മണ്ണിലെന്നും എരിഞ്ഞു തീർന്നിടാ ശാപങ്ങൾ നേടിയ ജന്മമേ സ്വപ്നങ്ങളില്ലാത്ത സ്ത്രൈണമേ. ആത്മാർത്ഥതയുടെ വില മനസ്സിലാക്കാത്ത ഇവർക്ക് വേണ്ടിയുള്ള ഈ കഷ്ടപ്പെടൽ അവസാനം നഷ്ടത്തിന്റെ കണക്ക് മാത്രമേ ബാക്കി വരൂ. സാരമില്ല,
എന്റെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടിയല്ലേ? എങ്ങനെയെങ്കിലും ആശയുടെയും മിനിയുടെയും പഠിത്തം പൂർത്തിയാക്കണം. അതിനിടയിൽ വല്ല നല്ല ആലോചനകൾ വന്നാൽ കെട്ടിച്ചയക്കണം. അതുകൊണ്ട് ഈ കൂടിക്കാഴ്ചകൾ വേണ്ട. നമ്മുടെ മനസ്സ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല. അപ്പോ അഖില എല്ലായിടത്തും ഒറ്റപ്പെടുകയാണല്ലേ? ആയിരിക്കാം, പക്ഷേ ഞാൻ എന്റെ അച്ഛന്റെ കടമ നിറവേറ്റും. ഒരിക്കലും ഞാൻ ആവരുത് എന്റെ അനുജത്തിമാർ. അതെനിക്ക് നിർബന്ധമുണ്ട്. സമയം വൈകി, ഞാൻ പോട്ടെ. എന്താ രാജാ? നമ്മുടെ കൊല്ലിൽ അയ്യപ്പൻ മരിച്ചു. എന്റെ ഈശ്വര, അയ്യപ്പൻ നല്ലവനായിരുന്നു. ഭാര്യയും മക്കളെ അയക്ക് ജീവനായിരുന്നു. അവരുടെ സ്ഥിതി ഓർക്കുമ്പോഴാ ഇനി അവര് തെരുവിൽ ഇറങ്ങിയത് തന്നെ. വിധി അല്ലാതെ എന്തു പറയാ? ഇന്നലെ നല്ല ഫിറ്റായിരുന്നു. കൂട്ടുകെട്ടാ ഇയാളെ വഷളാക്കിയത്. കുടിച്ചിട്ട് കരള് കത്തി തീർന്നതാവും. ഇനി ആ കുട്ടി കണ്ട സ്ഥിതി എന്താവും? സ്വന്തം വീട് പോലും ഇല്ല. നീ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? മുകുന്ദൻ അറിയാമോ നമ്മൾ എത്ര കൊല്ലോ ഈ കള്ളൂട് തുടങ്ങിയിട്ട്? വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്റെ അറിവില്ല. കഴിഞ്ഞ ഓണത്തിന് മുകുന്ദൻ കുടിച്ച് ലെക്കില്ലാണ്ട് ഷാപ്പിൽ കിടന്നപ്പോ ഈ കൈ കൊണ്ടാ ചുമന്ന് വീട്ടിൽ കൊണ്ടാക്കിയത്. കാരണം എന്താണെന്ന് അറിയാമോ? ഒരു കുടിയന് ഒരു കുടിയനെ ഇഷ്ടമല്ല. അയ്യപ്പനെ എനിക്കും ഇഷ്ടാ. എന്റെ ഭാര്യയെക്കാളും ഞാൻ അയ്യപ്പനെ സ്നേഹിക്കുന്നു, പ്രേമിക്കുന്നു. ഐ ലവ് യു. അയ്യപ്പന് ശരിയാവൂല. എല്ലാ ഭാര്യമാരും പാവടാ, വെറും പാവം. അവരെ നമ്മൾ പട്ടിണി കിടാൻ പാടില്ല. പണിയെടുത്ത് മിച്ചം വരുന്ന കാശ് കൊണ്ടേ നമ്മൾ മദ്യപിക്കാവൂ. പക്ഷെ ഞാൻ കുടിച്ചു കഴിഞ്ഞാ അതൊക്കെ മറക്കൂടാ, അളിയും മറക്കൂ. എനിക്ക് എല്ലാം ഓർമ്മ വരും. അപ്പോഴേ ഞാൻ കാലിലാവണേ. ഞാനൊരു സത്യം ചോദിച്ചോട്ടെ, അളിയന് വിഷമമാവോ? ഇല്ല, പറ. നമ്മൾ ജീവിക്കുന്നിടത്തോളം ഒരുമിച്ച് ജീവിക്കണം, ഒരുമിച്ച് കുടിക്കണം, മരിക്കുമ്പോഴും ഒരുമിച്ച് മരിക്കണം. അതും അളിയനെ കെട്ടിപ്പിടിച്ചോണ്ട് മരിക്കണം. ഞാൻ മരിക്കുന്ന എന്റെ ഭാര്യയുടെ കൂടെ കിടക്കുമ്പോഴാണെങ്കിലോ? ഞാൻ കെട്ടിപ്പിടിക്കും അളിയനെ. കേട്ടാ ഇയാളെ വഷളാക്കിയത്. കുടിച്ചിട്ട് കരള് കത്തി തീർന്നതാ. മക്കളെ, ബിന്ദു വരുന്നു. ഇതെന്ത് പറ്റി ഇന്നെന്താ പച്ചയ്ക്ക്? ഹേയ്, ഒന്നുമില്ല, വേണ്ടെന്ന് വെച്ചു. അയ്യോ, പെട്ടെന്നിങ്ങനെ നിർത്തരുത്. നിങ്ങൾ എന്നെ കെട്ടിയ അന്ന് മുതൽ ഈ മണമാണ് എന്റെ ജീവിതത്തിന്റെ സുഗന്ധം. ആ മണം ഇല്ലാതെ കിടന്ന എനിക്ക് ഉറക്കം വരില്ല. ചങ്കിയെ കുത്തനെ വർത്താനം പറയരുത്. ഇനി മുകുന്ദൻ മറ്റൊരു മുകുന്ദനായിരിക്കും.
ഞാൻ നിന്നെയും കുട്ടികളെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഇപ്പൊ പറയും. രണ്ടെണ്ണം വിട്ടു കഴിയുമ്പോ വീണ്ടും ഫ്ലാഷ് ബാക്ക് തുടങ്ങും. ഇല്ല, നീയാണ്, നമ്മുടെ മക്കളാണ് സത്യം. ഞാൻ ഇനി കുടിക്കില്ല. അല്ല, കുട്ടികളെന്തേ ഉറങ്ങി? അവർക്ക് ഇത്തിരി പലഹാരം വാങ്ങിയതാ. നീ വാ, നല്ല വിശപ്പ്, കുറച്ച് കഞ്ഞി വിളമ്പ്. So kindly send a reply as early as possible. Yours faithfully, thanking you. ഇന്ന് തന്നെ ഫാക്സ് ചെയ്യണം കേട്ടോ. ശരി സർ. എനിക്കിത്തിരി പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അത് അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളൂ. എന്താ ഇത്ര അത്യാവശ്യം? വീട്ടിലെ കുറച്ച് അത്യാവശ്യങ്ങൾക്കാ. ശരി, ക്യാഷ് എടുത്ത് വാങ്ങിച്ചോളൂ, ഞാൻ പറയാം. ശരി. ചേച്ചി തിരക്കി വരാൻ ഇരിക്കുകയായിരുന്നു, അമ്മയാകെ പേടിച്ചിരിക്കുക. അവളെ വിളിക്ക്. എപ്പോഴും ഒന്ന് തന്നെ ഇട്ട് കോളേജിൽ പോകണ്ട. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആരും ചോദിക്കില്ല, ആരും അറിയാനും പോകുന്നില്ല. പക്ഷെ വസ്ത്രം അങ്ങനെയല്ല. കളർ ഇഷ്ടപ്പെട്ടോ? ഇനി ഇത് കിട്ടിയെന്ന് കരുതി എപ്പോഴും ഇട്ട് നാശാക്കണ്ട. രമേശ് എവിടെ? മാഷെ കാണാൻ പോയതാ, ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. നീ ചെന്ന് ഇത്തിരി വെള്ളം കോരിക്ക്, ഞാനൊന്ന് കുളിക്കട്ടെ. എന്താ വല്ലാത്തൊരു ആലോചന? ആലോചിച്ചു എന്ത്? നമുക്കും വേണ്ടിട്ട് സ്വന്തമായിട്ടൊരു വീട്. കുട്ടികളൊക്കെ വളർന്നു വരല്ലേ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവരെ കെട്ടിച്ചയക്കണം. കല്യാണാലോചന വരുമ്പോ കേറി കിടക്കാൻ സ്വന്തമായിട്ടൊരു കൂരിലാന്ന് പറയുന്നത് നാണക്കേടല്ലേ? നിങ്ങൾ വിഷമിക്കണ്ട, അതൊക്കെ ഉണ്ടാവും. ആ, ഞാനും ചിലതൊക്കെ കണ്ടിട്ടുണ്ട്. ഭാസ്കരൻ നായരുടെ കൂടെ 50,000 ഒരു ചിട്ടി ഞാൻ കൂടിയുണ്ട്. കുറച്ചുകൂടെ പൈസ സ്വരു കൂട്ടി എങ്ങനെയെങ്കിലും ഒരു ഊര തല്ലിക്കൂട്ടണം. കുറച്ച് പൈസ അഖിലയോട് കമ്പനിന്ന് വായ്പ എടുക്കാൻ പറഞ്ഞാലോ? അത് വേണ്ട, അവളുടെ കഷ്ടപ്പാട് നമുക്കറിയാവുന്നല്ലേ. കുട്ടികളുടെ പഠിപ്പിനും അമ്മയുടെ മരുന്നിനും തന്നെ നല്ലൊരു തുക ചെലവുണ്ട് അവൾക്ക്. എല്ലാത്തിനും ദൈവം ഒരു വഴി കാണിച്ചു തരും. സമയം ഒരുപാടായി, നീ പോയി ഊണ് വിളമ്പേക്ക്. അച്ഛമാമ ഇപ്പൊ വീട്ടിലേക്കൊന്നും കാണാൻ കിട്ടുന്നില്ലല്ലോ. വരുന്നില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എന്തിപ്പോ വിശേഷിച്ച്? കാര്യണ്ട്, നിന്നൊന്ന് കാണാൻ ഇറങ്ങിയതാ. നിന്റെ കഷ്ടപ്പാടും പ്രയത്നവും ഒന്നും അറിയാതെ, അല്ലെ മോൾ അറിയിക്കാതെ താഴെയുള്ളവരെ നോക്കുന്നുണ്ടല്ലോ. എന്നാൽ അവരത് മനസ്സിലാക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. അതിനിപ്പോ എന്താ ഉണ്ടായേ? ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഒന്ന് ഉപദേശിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ വഴി മാറിപ്പോവും. കാരണം അവരെ പ്രായം അതാണ്. ആരുടെ കാര്യം മാമ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. നമ്മുടെ ആശയുടെ കാര്യം. കുറച്ച് ദിവസമായി അവൾ ഒരുത്തന്റെ കൂടെ കറങ്ങാൻ തുടങ്ങിയിട്ട്. ആദ്യം ഞാനതത്ര കാര്യമാക്കിയില്ല. ചീത്തപ്പേരുണ്ടായിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് മോളൊന്ന് ഉപദേശിക്കണം. ഇതിനോടുകൂടി നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ വിടണേ. ആരടി അവൻ? പറയടി, ആരവൻ? പറയില്ലല്ലേ, പറയടി, ആരവൻ? മര്യാദയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു. എന്തിനാ നിർത്തിയത്? ഞാൻ എന്താ തെറ്റാ ചെയ്തത്? ഒരാളോട് ഇത്തിരി വർത്തമാനം പറഞ്ഞതോ, അതോ ഒന്നിച്ചെടുത്ത് ഐസ്ക്രീം കഴിച്ചതോ, അത് വലിയൊരു കുറ്റാണോ? അതെടി, അതെന്റെ മുമ്പിൽ വലിയ കുറ്റാ.
അത്രയ്ക്ക് കഷ്ടപ്പെട്ടാ ഞാൻ നിന്നെ പഠിക്കാൻ പറഞ്ഞു വിടുന്നേ. അല്ലാതെ കണ്ട ആമ്പിള്ളേരെ പുറകെ ഇങ്ങനെ പോകാനല്ല. നിനക്ക് എങ്ങനെയാടി ധൈര്യം വന്നത്? ഇതിനാണോ ഞാൻ നിന്നെ വളർത്തിയതും വലുതാക്കിയതും? വളർത്തിയ കണക്ക് ചേച്ചി എപ്പോഴെപ്പോഴും വിളമ്പണ്ട. അച്ഛന്റെ ജോലി ചേച്ചിക്ക് കിട്ടിയപ്പോ ചേച്ചിയെ വളർന്നതും വലിയ ആളായതും. നീയും കണക്ക് പറയാൻ തുടങ്ങിയോ? ഇല്ല, ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ എല്ലാം തെറ്റായി കാണാൻ മാത്രം ചേച്ചി ശ്രമിക്കരുത്. ഞാൻ കാരണം ഈ കുടുംബത്തിനോ ചേച്ചിക്ക് ഒരു ചീത്തപ്പേരുണ്ടാവില്ല. ഞാനും മുല്ലശ്ശേരി തറവാട്ടിലെ ശേഖരനാട് മകള് തന്നെയാ. പിന്നെ എന്നെ ശിക്ഷിക്കാനുള്ള അധികാരം ആരും ചേച്ചിക്ക് തന്നിട്ടില്ല. ആവശ്യമില്ലാതെ എന്നെ ശിക്ഷിച്ച ചേച്ചിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. അറിയാതെ പിറന്നു ഭൂമി, അറിഞ്ഞപ്പോൾ കഥനം ജീവനി. വിധിയോട് പൊരുതീരാ പകൽ, വിജയങ്ങൾ വഴിമാറി പാതി. ഓടിത്തളർന്നു നീ വീഴുമ്പോൾ, ഓടിത്തളർന്നു നീ വീഴുമ്പോൾ, നീയതി ചിരിക്കുന്നു മൂകമായി. അങ്ങാടി തോറ്റതിന് അമ്മയോടൊന്ന് പറഞ്ഞ പോലെയായി. ഞാൻ കേട്ടു പറഞ്ഞതൊക്കെ എന്നോടൊന്ന് പറഞ്ഞു നോക്കട്ടെ, അപ്പൊ വിവരം അറിയും. നിനക്കപ്പ തന്നെ പറയായിരുന്നില്ലേ അഖിലേച്ചിക്ക് എന്തു ആവാ? മറ്റുള്ളവർ ഇത്തിരി ആരോടെങ്കിലും സംസാരിച്ചാൽ അത് മഹത്തായ കുറ്റാവും. നീ കരയേണ്ടിരിക്കെ, ആ ഒരു കാര്യം അന്വേഷിക്കല്. എന്തിനാ നീ അവളെ തല്ലിയത്? പുറത്തുനിന്ന് ഓരോന്ന് കേൾക്കുമ്പോ ആർക്കായാലും ദേഷ്യം വരും. വേണ്ടായിരുന്നു, എന്റെ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇന്നുവരെ ആ കുട്ടിയുടെ മേൽ ഒരു കൈ വീണിട്ടില്ല. അപ്പോ അമ്മ എന്നെ കുറ്റപ്പെടുത്തി തുടങ്ങിയല്ലേ? അതല്ല മോളെ, നിനക്ക് ആദ്യം കാര്യം അന്വേഷിക്കായിരുന്നു. എവിടെ ആശ? ചേച്ചി അവിടെ കരഞ്ഞോണ്ടിരിക്കയാ. മോളെ ഒന്ന് ചെന്നേ. എന്താ അമ്മ ഇത്? എന്തായാലും അവൾ എന്റെ അനിയത്തിയല്ലേ, അവൾക്ക് എന്നോട് ദേഷ്യം കാണില്ല. എന്നാലും നീ ചെന്ന് ഒന്ന് അവളെ ആശ്വസിപ്പിക്ക്. എണീക്കൂട്ടി, പെട്ടെന്ന് ഓരോന്ന് കേട്ടപ്പോ ഞാൻ അറിയാതെ കരയാതെ പോളെ. എണീക്ക, വാ വന്ന് വല്ലത് കഴിക്കേ. വാ അങ്ങനെയല്ല. പൂവുകൾ തോറും പാറി നടക്കും പൂഞ്ചിറകുള്ളൊരു പൂമ്പാറ്റേ. പൂവുകൾ തോറും പാറി നടക്കും പൂഞ്ചിറകുള്ളൊരു പൂമ്പാറ്റേ. ഒന്നര വർഷം തൊണ്ടകീറൽ ഡിപ്ലോമോ എംഎസ്ത്ര പണിത്തറല്ല. ഞാൻ യേശ്വാസ് ഒരുമിച്ച് പാടിയിട്ടുണ്ട്. യേശ്വാസ് റേഡിയോ പാടുമ്പോ ഞാനും കൂടെ പാടും. മര്യാദയ്ക്ക് ഇത് പഠിക്കണേ. 12, 12, 12, 24, 12, 3, 36, 12, 4, 48. അതെ. എന്തേ, കോഴി വരട്ടണോ കറി വെക്കണോ? നിനക്ക് ഇഷ്ടമുള്ള പോലെ വെച്ചോ, പക്ഷെ എനിക്ക് എന്റെ മക്കൾക്ക് വായല് വെക്കാൻ പറ്റണം. ആ തുടങ്ങാം. പൂവുകൾ തോറും പാറി നടക്കും പൂഞ്ചിറകുള്ളൊരു പൂമ്പാറ്റേ. എന്നാ പോയി കിടന്നോ. ഉറങ്ങി കോഴിയെ ചീനാൻ പറ്റില്ല. അച്ഛൻ പാടണ്ട. എന്റെ പാട്ട് കേട്ടിട്ട് ഉറക്കം വരണേ. മൂന്നാ മൂന്നാ ആ
എന്താ ഭാസ്കർ ഏട്ടാ ഞങ്ങളുടെ കുന്നിൽ കറണ്ടില്ല ഒന്ന് നോക്കൂ ആ ഏരിയ കുമാരന്റെ അല്ലേ അയാളെ വിളിച്ചോ രണ്ടു പ്രാവശ്യം വീട്ടിൽ പോയി കണ്ടില്ല കുട്ടികൾക്ക് പരീക്ഷയാ ഒന്ന് സഹായിക്കണം ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് ഒന്ന് വിളിക്കായിരുന്നില്ലേ അവിടെ ഫോൺ എടുക്കുന്നില്ല ഞാൻ വരാം ആ ബിന്ദു ഞാൻ പോരട്ടാ നിങ്ങൾ എങ്ങോട്ടാ ആ കുന്നിൽ കറണ്ടില്ല എന്ന് ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം ഓ മക്കള് വേഗം പഠിച്ചുറങ്ങിക്കോട്ടോ അച്ഛന് പോരെ മോളെ മോളെ അഖിലേ എന്താ ചുമ്മാ ഒന്നും വന്ന് ഒച്ചപ്പാടും ബഹളൊന്നും ഉണ്ടാക്കരുത് ചതിച്ചു മോളെ മുഖുന്ന നമ്മളെ വിട്ടുപോയി അതെ മോളെ ഒന്നുമുൽ വെച്ച് ചോക്ക് അടിച്ച് മരിച്ചു കരയാതെ കുട്ടി തൽക്കാലം അമ്മയെ വീട് അറിയിക്കണ്ട എന്തായാലും ആ കുടുംബം കഷ്ടത്തിലായി അവന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ മറ്റു സ്ഥലങ്ങളിലൊക്കെ ചെന്ന് പോസ്റ്റ് കയറാൻ ഇനി നഷ്ടപരിഹാരം കിട്ടാൻ വൈകുവോ ഇപ്പൊ കിട്ടിയത് തന്നെ കേസിന്റെ പുറകെ നടക്കണം അഞ്ചാറ് കൊല്ലം ഒരുവിധം രക്ഷപ്പെട്ടു വന്നതാ ഇനിയിപ്പോ ബിന്ദുവും കുട്ടികളും അവളുടെ തലയിലായി പാവം ശാപം കിട്ടിയ പോലെയായി ആ പെൺകുട്ടിക്ക് ആ രമേശൻ ശരിയായിരുന്ന കുഴപ്പമില്ലായിരുന്നു അതും തലയെറിഞ്ഞ മട്ട ഇതൊന്നും അറിയാതെ ശേഖരട്ടം പോയി ഒരുപക്ഷെ അവളെ ജാതകത്തിലുണ്ടായിരിക്കും ഈ ദുരിതങ്ങളൊക്കെ ഏറ്റു നടക്കണമെന്ന് ഇനിയിപ്പോ ഏട്ടനും കാത്തിരുന്നിട്ട് കാര്യമില്ല അഖിലച്ചിച്ചിരി ദുഃഖഭാരം കൂടിയേ ഉള്ളൂ ചേട്ടന് വേറെ പെണ്ണിനെയും നോക്കിക്കോ അല്ലെങ്കിൽ കാത്തിരിപ്പ് മാത്രമേ ഉണ്ടാവൂ അവള് പറഞ്ഞതിലും കാര്യമുണ്ട് ഇനി പെട്ടെന്ന് പോയി ഒരാലോചന നടത്താൻ പറ്റിയ സാഹചര്യമാണോ അവിടെ അഥവാ നടന്നാ തന്നെ എങ്ങനെ മുന്നോട്ട് പോകും അവൾ അവിടുന്ന് പോന്നാ എങ്ങനെ ആ കുടുംബം പിന്നെ കഴിയും ഒരു സാധനം വെച്ചവിടെ കാണില്ല പണ്ടാരടങ്ങ് എന്റെ പേഴ്സ് എവിടെ നിന്റെ പേഴ്സ് വെച്ചിരുന്നിടത്ത് തന്നെ നോക്ക് ഓർമ്മയില്ലാണ്ട് എവിടെയെങ്കിലും വെക്കും എന്നിട്ട് മറ്റുള്ളവരോട് ചാടിക്കടിക്കും ഞാൻ കുളിക്കാൻ പോകുമ്പോ ഇവിടെയാണ് വെച്ചത് ഏട്ടനൊന്നുകൂടി ഓർത്ത് നോക്കി എവിടെയാ വെച്ചെന്ന് ഇനി ഇവിടെ നിന്ന് ഓർമ്മകളും ബോധം മൊത്തം പോവും അത്രക്ക് ഗതികെട്ടവരാണ് ആരുടെ ഗതികെട്ടവര് ഞാനോ അതോ നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങളുമായി ഇവിടെ കഴിയണ നിന്റെ ചേച്ചിയോ എല്ലാം കണക്കാ നരക അവിടെ നരകം ണ്ടല്ലോ അത് മതി ഇവിടുത്തെ കണ്ണീരും മറ്റുള്ളവരുടെ പരിഹാസം കേട്ട് ഞാൻ മടുത്തു ഇനി എനിക്ക് വയ്യ ഞാൻ ഇവിടുന്ന് പോവാ എനിക്ക് എന്റെ അവകാശം കിട്ടണം എന്റെ അച്ഛന്റെ സ്വത്തില് അവന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോയിക്കൊള്ളാം ചേച്ചി വിഷമിക്കണ്ട ഈ അഖിലയുടെ കൊക്കിൽ ജീവനുള്ളിടത്തോളം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്റെ ചേച്ചി മക്കളെ ഞാൻ നോക്കും എന്താ സഞ്ജീല് കുറച്ച് പച്ചക്കറി സാധനങ്ങളാ വിശ്വല്ലേ വരുന്നേ തെക്കേ പറമ്പെന്ന് പറിച്ചതാ ആ അതിലേ കുറച്ച് പലഹാരങ്ങളുണ്ട് ബിന്ദുവിന്റെ കുട്ടികൾക്കുള്ളതാ ശരി
അപ്പോഴേ കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളം എടുത്തോണ്ട. ഞാൻ പോലീസ് സ്റ്റേഷനിലും ഇലക്ട്രിസിറ്റി ഓഫീസിലൊക്കെ പോയിരുന്നു. മരണ സർട്ടിഫിക്കറ്റ് അവർ അയച്ചു കഴിഞ്ഞു. ഇനി അത് പാസ്സായി വരണമെങ്കിൽ കാലം കുറച്ച് പിടിക്കും. വേണ്ടാത്ത പണിയാണല്ലോ അവൻ കാണിച്ചേ. ഇനിയിപ്പോ അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമല്ല. അമ്മക്ക് എങ്ങനെയുണ്ട്? ആ പറഞ്ഞ മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തോ? കൊടുത്തു. ഓഫീസ് കയറി ഇറങ്ങുമ്പോഴാ അതിന്റെ വിഷം അറിയണേ. മന്ത്രിമാരോ എം എൽ എ മാരെയോ കണ്ട് കാര്യം പറയണമെന്ന് വെച്ചാ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കാശാ. അതൊക്കെ കിട്ടുമ്പോ കിട്ടും അച്ഛമാവ, ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. എവിടാ രമേശൻ? അവന്റെ കാര്യമൊന്നും പറയണ്ട, ഭാഗം വേണം പോലും. എവിടാ തമ്മാടി? അവന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിക്കും. ഒരേ കത്തുമ്പോ കഴുക്കൂലൂരാ നടക്കണ അസത്ത്. മോളെ ആരാന്നറിയോ? നിങ്ങളെ ചേട്ടനാണ് ബാലൻ. സന്തോഷായി മോനെ. ഇനി ഞാനുണ്ടാവും എന്റെ അമ്മയുടെ അടുത്ത്. ഒക്കെ ഞാൻ അറിഞ്ഞു. ഒരുപാട് കണ്ണീര് കുടിച്ചു അല്ലേ? ഇനി എന്ന് ഏട്ടനുണ്ടാവും? സമാധാനിക്കൂ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, സമാധാനിക്കുക. എവിടെ രമേശൻ? അവന്റെ കാര്യം പറയാതിരിക്കുക നല്ലത്. എല്ലാം ശരിയാവും. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, പോയി കുളിച്ച് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. ചെല്ലുമോളെ. ചേച്ചി വരൂ. രാത്രി തന്നെ കിട്ടിയ തീവണ്ടിയിൽ കയറി. ചെന്നിറങ്ങിയത് ബോംബെയിലെ വി ടി സ്റ്റേഷനില്ല, പിന്നെ അലച്ചിലായിരുന്നു. അവസാനം ഫുട്പാത്തിൽ കച്ചവടം നടത്തുന്ന കോഴിക്കോട്ടുകാരൻ ഹംസക്കയുടെ കൂടെ കൂടി. നല്ല സ്നേഹമുള്ള ആളായിരുന്നു ഹംസക്ക. വലുതായപ്പോ ഹംസക്ക തന്നെ ഒരു മാറുവാടിയുടെ സോപ്പ് കമ്പനിയിൽ ജോലി വാങ്ങി തന്നു. അവിടെ ജോലി ചെയ്തിരുന്ന ഒരു തൃശൂർക്കാരൻ രാഘവൻ ഉണ്ടാക്കി തന്ന കല്യാണ ഞങ്ങളുടേത്. എനിക്ക് നീ വന്നപ്പോഴാ സമാധാനായത്. ഇനി അച്ഛന്റെ സ്ഥാനം നിനക്കാ. എനിക്കറിയാം അച്ഛമാമേ, ഈ വരവും പ്രതീക്ഷിച്ചതല്ല. ഞാൻ പറഞ്ഞ രാഘവനും കുടുംബവും വിഷുവിന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴാ
എന്റെ ഉള്ളിൽ വീട്ടിൽ വരാനുള്ള മോഹം ഉണ്ടായത് അത് പറഞ്ഞപ്പോ ഇവളുടെയും കുട്ടികളുടെയും സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ അച്ഛന്റെ മരണത്തിന് ശേഷം ആകെ തളർന്ന കുടുംബത്തിന് പിന്നൊരാശ്വാസം അഖിലയായിരുന്നു അച്ഛന്റെ ജോലി ഇട്ടുകൊണ്ട് കുടുംബം പട്ടിണിയായില്ല എല്ലാ ഭാരം അവൾ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു ഇല്ല ഇനി അത് വേണ്ടി വരില്ല അച്ഛമ്മേ അവൾ ഇനി കഷ്ടപ്പെടാൻ പാടില്ല ഇനി കുടുംബം നോക്കേണ്ടത് നീയാണ് ഇനിയും ആ കുട്ടിയുടെ കണ്ണീര് ഈ തറവാട്ടിൽ വീഴരുത് അത്രയ്ക്ക് പാവാണ് ആ കുട്ടി മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം പോലും മറന്നവളാണ് അവൾ ഇല്ല ഞാൻ നടത്തും എന്റെ അനിയത്തിന്റെ കല്യാണം ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ അതെല്ലാം ചെയ്യും അച്ഛമ്മേ മതി എനിക്കത് കേട്ടാ മതി എവിടെ മോള് അവര് ബിന്ദുവിന്റെ മക്കളോടൊപ്പം കിടക്ക അവർക്കിവിടെ ഇഷ്ടായി സത്യത്തിൽ നിങ്ങളോട് എനിക്ക് വെറുപ്പ് തോന്നുന്നുണ്ട് എന്തൊരു പാവ പെൺകുട്ടി തങ്കം പോലത്തെ ഈ കുടുംബത്തെ വിട്ട് എന്തിനാ നിങ്ങൾ ആ നഗരത്തിലെത്തിയത് കണ്ടില്ലേ ഓരോന്നിന്റെയും കണ്ണീരും വേദനയും ഇതിന്റെ പാവം നിങ്ങൾ എവിടെ കൊണ്ട് തീർക്കും എനിക്ക് അമ്മയുടെ മുഖം കാണാൻ വയ്യ ഇല്ല കഴിയാൽ തീരാത്ത പാവമൊന്നുമില്ല കാർത്തികേ ഇനി എന്റെ അനിയത്തി കഷ്ടപ്പെടില്ല ഒക്കെ ഞാൻ നോക്കി നടത്തും ഞങ്ങൾക്ക് സന്തോഷായി മോനെ എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞല്ലോ എല്ലാം ദൈവവിധിയാണ് അമ്മേ അല്ലെങ്കിൽ ഒന്ന് തലേതിന് മാത്രം നാടുവിട്ട് പോണോ അച്ഛനുണ്ടായിരുന്നെങ്കിൽ കാലിൽ വീണ് മാപ്പപേക്ഷിക്കായിരുന്നു എന്നെ ചപിക്കുന്നുണ്ടാവും ഇനിയിപ്പോ അതൊന്നും പറയേണ്ട കാര്യമല്ല അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഈ മാസം തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണം നടത്താം എന്താ സന്തോഷായില്ലേ ഒരു പെണ്ണ് കാണാൻ ചടങ്ങില്ലേ ആ നിയമം തെറ്റിക്കണ്ട എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്താ കുട്ടികളെ കൊണ്ടുവരാഞ്ഞത് ഇനി സമയമുണ്ടല്ലോ അപ്പൊ ശരി വരട്ടെ എന്തായാലും എന്റെ പെങ്ങളുടെ സെലക്ഷൻ മോശമായില്ല എനിക്ക് സന്തോഷായി എന്താ മോളെ കഴിഞ്ഞില്ലേ ബോംബെ വാലി ടീമുകൾക്ക് എഴുതി കഴിഞ്ഞു ഇനി ആർക്കെങ്കിലും ഉണ്ടോ അയക്കാൻ മതി അയച്ചാലും അവിടെ നിന്ന് എത്തണ്ടേ ആ മുഹമ്മദ് സേട്ടു അയക്കണ്ടേ ഓ അത് മറന്നു നമ്മുടെ ആകപ്പാടുള്ള ചങ്ങാതിയാ അപ്പൊ എന്തായാലും അയക്കണം ഇതൊക്കെ ഇവിടുത്തെ ബാലേട്ടന്റെ ബാല്യകാല സുഹൃത്തുക്കൾക്ക് കൊടുക്കാനാ ഞാനിത് കൊടുത്തിട്ട് വരാം ശരി ആശ്വാസമേകില്ല
ീർന്നിടും മെഴുകുത്തിരിപ്പോൾ ജീവിതമാകെ ശോഭിതമാക്കി ഈ മണ്ണിലെന്നും എരിഞ്ഞു തീർന്നിടാ ശാപങ്ങൾ നേടിയ ജന്മമേ സ്വപ്നങ്ങളില്ലാത്ത സ്ത്രീണമേ പരിക്ക് തലയ്ക്കകത്താണ് അത് ബ്രെയിനെയാണ് ബാധിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് ബാലനെ കൊണ്ടുപോകുന്നതാണ് നല്ലത് ഞാനൊരു ലെറ്റർ തരാം അവിടുത്തെ ഡോക്ടർ ഖന്ന എന്റെ സുഹൃത്താണ് ശരി ഡോക്ടർ ഡോക്ടർ പറഞ്ഞനുസരിച്ച് എത്രയും പെട്ടെന്ന് പോകുന്നതാണ് നല്ലത് മദ്രാസിലെ കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ അലിയനെ വിളിച്ച് പറഞ്ഞോളാം അവൻ അവിടെ സഹായത്തിനെത്തും എല്ലായിടത്തും ദൈവം എന്നെ തോൽപ്പിക്കുകയാണല്ലോ അച്ഛമ്മാവ ഒന്നും സംഭവിക്കില്ല നീ ധൈര്യമായിട്ടിരി പക്ഷേ പൈസയുടെ കാര്യം ആലോചിക്കുമ്പോഴാ അതിനിപ്പോ കല്യാണത്തിന് വാങ്ങിയ ആഭരണങ്ങൾ നമുക്ക് വിൽക്കാം ശരി മോള് വീട്ടിലേക്ക് വയ്ക്കോ നാളെ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തോ ഇവിടെപ്പം ഏടത്തേക്ക് ബിന്ദു മിനിയും കൂട്ടി നിൽക്കട്ടെ പിന്നെ ഞാനും ഉണ്ടല്ലോ വിഷ്ണു ഇപ്പൊ വരും അവനെ കൂട്ടി മോള് പോയിക്കോ മോളെ എന്താ മേ എന്താ അവിടെ ഒരു ശബ്ദം കേട്ടത്
ജീവിതമാകെ ശോഭിതം.